ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഓണത്തിന് വെക്കാൻ പറ്റിയ ഒരു നാടൻ പിണ്ടി പരിപ്പ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഞാനിവിടെ 3 ചെറിയ കഷ്ണം പിണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പരിപ്പ്, സാമ്പാർ പരിപ്പാണ്. ഇനി അരപ്പിന് ആവശ്യമായിട്ട് 1 തേങ്ങ, 1/5 ചുമന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, 1 നുള്ളി ജീരകം, 2 പച്ചമുളക്, 1-2 കറിവേപ്പില. ഇത്രയാണ് നമുക്ക് പിണ്ടി പരിപ്പ് കറിക്ക് ആവശ്യം. ഇനി പിണ്ടി എങ്ങനെയാണ് നമുക്ക് അരിഞ്ഞെടുക്കുന്നതെന്ന് കാണിക്കാം. ഇതിങ്ങനെ റൗണ്ടിൽ അരിഞ്ഞ് നമുക്കതിൻ്റെ നൂലെടുത്ത് കളയണം. അതിങ്ങനെ കയ്യിൽ ചുറ്റി എടുക്കാവുന്നതാണ്. ഇതെല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മൾ നീളത്തിൽ കൊത്തി അരിഞ്ഞതിനെക്കാട്ടി ഇങ്ങനെ റൗണ്ടായിട്ട് എടുക്കുമ്പം അരിയാൻ ഒന്നും കൂടെ ഈസിയാണ്. ഇങ്ങനെ നൂലെല്ലാം എടുത്ത് കളഞ്ഞ ശേഷം നമുക്കിത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് പിണ്ടിയും പരിപ്പും കൂടെ ഒരു ചട്ടിയിൽ അല്പം മഞ്ഞൾ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ വേവിച്ചിറക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, പച്ചമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില എല്ലാം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന പിണ്ടി പരിപ്പിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് മോരൊക്കെ ചൂടാക്കുന്നത് പോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ആവി വരുന്നതാണ് ഇതിൻ്റെ കണക്ക്. തിളച്ച് പോവരുത്. ഇനി നമുക്കിതൊന്ന് കടുക് വറക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചുമന്നുള്ളി, പറ്റൽ മുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കടുക് വറക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ തൂവി കൊടുത്താലും മതി, നല്ല രുചിയായിരിക്കും. ഇനി ഇത് നമുക്ക് പിണ്ടി പരിപ്പ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പിണ്ടി പരിപ്പ് കറി റെഡിയായി. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. ഈ ഓണത്തിന് എല്ലാവരും വെച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.